ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം നാലാം വാരം വെള്ളിയാഴ്ച. തിരുസഭ വിചിന്തനത്തിനായി നൽകിയിട്ടുള്ളത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:14-29 തിരുവചനങ്ങളാണ്. സ്നാപയോഹന്നാന്റെ ശിരച്ഛേദം. ക്രിസ്തുവിന്റെ 3 ദൗത്യങ്ങളായ പ്രവാചക, പുരോഹിത, രാജകീയ ദൗത്യങ്ങൾ ജ്ഞാനസ്നാനമെന്ന കൂദാശ സ്വീകരണം വഴി നമുക്കും ലഭിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യമെന്ന് സ്നാപകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്ത് പല കഥാപാത്രങ്ങളുണ്ടെങ്കിലും സ്നാപയോഹന്നാന്റെയും ഹെറോദോസ് രാജാവിന്റെയും ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. സ്നാപയോഹന്നാൻ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുകയും തെറ്റിനെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള നട്ടലുള്ള യഥാർത്ഥ പ്രവാചകൻ, കർത്താവിന് വഴിയൊരുക്കുവാൻ മുമ്പേ നടന്നവൻ, മരുഭൂമിയിലെ വലിയ ശബ്ദം, സത്യത്തിന്റെ ശബ്ദം. വിശുദ്ധ 12 പിയൂസ് പാപ്പ പറയുന്നത്, ഏറ്റവും വലിയ പാപം എന്നത് പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് ഇല്ലാത്തതാണ്. ഹെറോദോസ് രാജാവ് തെറ്റിനെ തെറ്റായി കാണാതെ തന്റെ സഹോദരന്റെ ഭാര്യ ഹെറോദിയയുമായി അദ്ദേഹം അവിഹിത ബന്ധം പുലർത്തിയിരുന്നു. ചരിത്രത്തിലെ ക്രൂരനും അസന്മാർഗിയുമായ രാജാവിന്റെ തെറ്റിനെയാണ് സ്നാപയോഹന്നാൻ ചൂണ്ടിക്കാണിച്ചത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. സ്നാപയോഹന്നാന്റെ വാക്കുകൾ രാജാവിനെ അസ്വസ്ഥനാക്കിയിരുന്നുവെങ്കിലും സ്നാപകനെ കേൾക്കുവാൻ അയാൾക്ക് വളരെ സന്തോഷമായിരുന്നു. പാപത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ തിരുത്താൻ തയ്യാറാകാതെ പാപത്തിൽ തന്നെ കഴിയുന്ന രാജാവ്. ഒരിക്കൽ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരു അവസരം രാജാവിന്റെ ജന്മദിന ആഘോഷത്തിൽ ലഭിച്ചു. അത് മുതലെടുത്തുകൊണ്ട് തന്റെ മകൾ വഴി രാജാവിന്റെ ശബ്ദത്തെ ചൂഷണം ചെയ്യുന്ന ഹെറോദിയ, ഹെറോദോസ് രാജാവ് നൃത്തം ചെയ്ത് അതിഥികളെ സന്തോഷിപ്പിച്ച ബാലികയ്ക്ക് സമ്മാനമായി അവളുടെ അമ്മ വഴി ആവശ്യപ്പെട്ട സ്നാപകന്റെ ശിരസ് തളികയിൽ വെച്ച് നൽകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഏത് ജീവിതമാണ് നയിക്കുന്നത്? സ്നാപയോഹന്നാനെ പോലെ സത്യത്തിന്റെയും നീതിയുടെയും മാർഗം പുലുകി തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് നന്മയിൽ ജീവിക്കുന്ന, പ്രവാചക ദൗത്യം നിറവേറ്റുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ടാണ്? അല്ലെങ്കിൽ ഹെറോദോസ് രാജാവിനെ പോലെ പാപത്തിൽ ജീവിച്ച് കുറ്റബോധം പോലും ഇല്ലാതെ പാപത്തിൽ തന്നെ തുടരുകയും സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദമുയർത്തുന്ന പ്രവാചകനെ ഇല്ലാതാക്കുന്ന പ്രവണതയിൽ ചുവടുവെക്കുന്ന ജീവിതമാണോ നയിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നാപയോഹന്നാനെ പോലെ സത്യവും നീതിയും കാത്തുസൂക്ഷിച്ച് ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്തു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി.